അവനിപ്പോ തങ്ങുന്ന എവിടെയാണെന്ന് പറഞ്ഞേ പറ്റൂ. എനിക്കറിയത്തില്ല സാറേ, ഇടയ്ക്ക് എന്റെ ഓർമ്മശക്തി പോയിട്ട് സത്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോ അവന് ഞാനും ശത്രുവായി. ഒരു രഹസ്യം എന്നോട് പറയാതായി. സാറേ, മൂന്നാം മുറ പാടില്ല എന്ന് പറയേണ്ട ഒരു പറഞ്ഞിട്ടുണ്ട്. അത് നിന്നെ പോലുള്ളവർക്ക് ബാധവല്ലടാ. പൊതുനിരത്തിൽ വെച്ച് നിന്നെയൊക്കെ തല്ലിക്കൊന്നാലും ജനം കൈയടിക്കുള്ളൂ. നിന്റെയൊക്കെ കഥകൾ അറിഞ്ഞു കഴിയുമ്പോ പറയടാ. അവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് പറ. എന്നേക്കാൾ കൂട്ട് നിങ്ങൾ തമ്മിലായിരുന്നില്ലേ? പിന്നെ സാറിന് അറിയാത്ത സ്ഥലം എനിക്ക് എങ്ങനെ അറിയാനാ? അങ്ങനെ ഇവിടെ പറയുന്നേ. അവന്റെ കൂട്ടുകാരൻ പ്രകാശനെ അവൻ ചതിച്ചു. ഇനിയിപ്പോ അവൻ ഈ നാട്ടിൽ എന്തെങ്കിലും മിണ്ടാനും പറയാനുള്ളത് നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിന്നോട് അവൻ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല സാറേ, എന്നൊന്ന് വിശ്വസിക്ക്. ഇവൻ സത്യം പറയത്തില്ല. ശശി സാർ, പറയുന്നവരെ പെരുമാറിക്കോ. ശരി സാർ. സാർ, ഈ കമ്പൊന്ന് പിടിച്ചേ. വേണ്ട സാറേ. സത്യം സത്യം. ഇനി ശരീരത്തിന് ഒന്നുമില്ല സാറേ പെരുമാറാൻ. ഒരാളെ പെരുമാറി കഴിയുമ്പോ പെരുമാറുന്നവർക്ക് ഒരു സുഖം കിട്ടും. ഞാൻ എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും കസ്റ്റഡി മരണം നടന്ന വകുപ്പ് മാറും. മരിക്കാത്ത രീതി പെരുമാറാൻ ഞങ്ങൾക്ക് അറിയാമട. സാറേ, ഭൂമിയോളം താന്ന്. ഇനി പാതാളം ഉള്ളു സാറേ. ശശി സാർ, പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിക്കോ അവനെ. ശരി സാർ. സത്യം പറയുന്നില്ല. അയ്യോ എടാ, ഒന്ന് പിടികൊടുക്കടാ. നീ പോലീസിലൊന്ന് കീഴടങ്ങ്, അല്ലെങ്കിൽ അവരെന്നെ ഇടിച്ച് പിഴിയൂടാ. ഇപ്പൊ തന്നെ എന്റെ ശരീരത്തിന് ഒട്ടുമിക്ക ഭാഗങ്ങളും അവര് കവർ ചെയ്ത്. നിന്നോടുള്ള ദേഷ്യം എന്നോട് തീർക്കടാ. എന്നെ പിടിച്ചേ അടങ്ങുന്നുള്ള വാശിലാ ബലരാമൻ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? നിന്നെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവരൊക്കെ എടുത്തിട്ട് അവരലക്കും. മണ്ടൻ, എന്നെ പിടിച്ച അത് അവനും പണിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. എന്നെ കുടുക്കിയ ബലരാമനും ജയിലിലാടോ. അത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ പോയി അവനോട് പറ. അങ്ങനെയെങ്കിലും അവൻ ഈ പരിപാടി നിർത്തട്ടെ. കൊല്ലാതെ കൊല്ലുന്നൊരു ഏർപ്പാടുണ്ട് പോലീസുകാർക്ക്. അതാ ഇപ്പോഴവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഭാര്യ എനിക്കൊന്ന് കാണണം. ഭാര്യ എന്തിനാണ് നീ കാണുന്നേ? വീണ്ടും അയാളെ തിളപ്പിച്ച് അതിന്റെ പങ്ക് എനിക്ക് മേടിച്ചു തരാനാ? ഞാൻ ചെയ്ത ക്രിമിനൽ കുറ്റങ്ങൾ ഒരുപാടാ. അതിന് ചിലപ്പോ വധശിക്ഷ വരെ കിട്ടാം. എന്നാൽ ഇവിടെ അവന്റെ ഭാര്യയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. എന്നിട്ടും അവൻ എന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോ ഒരു തുറന്ന യുദ്ധത്തിന് എന്നെ ഞാനും തയ്യാറെടുക്കണം. അവന്റെ ഭാര്യയുടെ താക്കീതോടെ ചിലത് പറഞ്ഞു നോക്കട്ടെ. അവൾ അവനെ ഒതുക്കി, അവൾക്കും അവനും കൊള്ളാം. നീ എന്ത് ചെയ്താലും ശരി, അയാൾ ഇനി എന്നെ പിടിച്ചിട്ട് പോയി തല്ലരുത്. തല്ലുകൊള്ളുന്നതിനുള്ള കൂലി എനിക്ക് കിട്ടണില്ല. എല്ലാം ശരിയാവടൂ. ഞാൻ ഒന്നേന്ന് തുടങ്ങാൻ പോവാ. അത് ബലരാമന്റെ ഭാര്യയിൽ നിന്ന് തന്നെയാവാം. ഇന്ന് രാത്രി ഞാൻ അവളെ കാണും. എന്റെ കാമുകി എന്ന് ബലരാമൻ പറയുന്നവളെ. ഇതാര് വന്ന് ബെല്ലടിച്ചത്? എന്താടോ, എന്താ തനിക്ക് ഇവിടെ കാര്യം? ഇതുവരെ ചെയ്തൊന്നും പോരെ. എന്താ ഞാൻ ചെയ്തത് എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാ ചോദിച്ചത്. നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും പ്രേമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം, പക്ഷേ ഒരാളത് വിശ്വസിക്കണ്ടേ? അയാളിപ്പോ ഓണയിലും ഉറക്കത്തിലും നിങ്ങളുടെ പേര് പറഞ്ഞ് എന്നെ കൊല്ലുവാ. തെറ്റൊന്നും ചെയ്യാതെ അയാൾ ഓരോന്ന് പറയുമ്പോ ശരിക്കും ഞാൻ ദഹിച്ചു തീരുവാ. അവനോട് പറഞ്ഞേക്ക് കളി മതിയാക്കാൻ. അവൻ എന്നെ കൊടുക്കാൻ വേണ്ടി പലതും ചെയ്തുണ്ട്. അതുകൊണ്ട് അവന് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്നെ കൊടുക്കാൻ നോക്കി അവനും കൊടുക്കും, അതേ സംഭവിക്കൂ. ഇതൊക്കെ നിങ്ങൾ അയാളോട് ചെന്ന് പറ. അല്ലെങ്കിൽ തന്നെ പോലീസ് അന്വേഷിച്ച് നടക്കുന്നൊരു പ്രതിയാ നിങ്ങള്.
എന്റെ കാര്യത്തിൽ നിങ്ങൾ നിരപരാധിയാണെങ്കിലും നിങ്ങൾ ചെയ്തതൊന്നും ആർക്കും മറക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞ വീട്ടിലേക്ക് കയറി വരുമ്പോ ചൂലെടുത്ത് ഓടിക്കണം നിങ്ങളെ പോലെ ഉള്ളവനെയൊക്കെ. കെട്ടിയവന്റെ നന്ദിയുടെ സഹിക്കാൻ വയ്യാതെ നടക്കുവാ ഞാൻ. അവൻ എന്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പണം എണ്ണി വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഇല്ലാത്ത സംഭവത്തിന്റെ പേരില് എന്നെ ശത്രുവായി കണ്ട് എന്നെ കുരുതി കൊടുക്കാനാ പരിപാടി. അങ്ങനെ ചെയ്യുമ്പോ അവൻ സ്വന്തം കുഴി വെട്ടുകയാണെന്ന് നീ അവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കൂടെ നിൽക്കുമ്പോ ഒറ്റ കൊടുക്കാറില്ല ഞാൻ ആരെയും. ഇനി ആരെങ്കിലും എന്നെ പറ്റിയാലോ അവനെയും കൊണ്ട് പിന്നെ ഞാൻ പോകത്തുള്ളൂ. എപ്പോഴാണെങ്കിലും മരിക്കും. ആ നേരത്ത് മറ്റുള്ളവരെ ചതിച്ചുണ്ടാക്കിയതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. എടീ, ഈ ഉപദേശങ്ങളൊക്കെ നീ അവന് കൊടുക്ക്, നിന്റെ കെട്ടിയവന്. കൂടെ നിർത്തേണ്ടവന് ശത്രുക്കൾ കരഞ്ഞു കൊടുക്കണമെന്ന് അവൻ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ തകർത്തേ പറ്റൂ. ഞാനത് ചെയ്യുകയും ചെയ്യും. അതുപോലെ നീ പുണ്യാർച്ചയായല്ലോ, ആദർശങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള നിന്നെ നിശബ്ദയാക്കാൻ എനിക്ക് നിമിഷ നേരം മതി. നീ ഞാനും തമ്മിൽ അവൻ ചിന്തിക്കുന്ന പോലെ ഒരു ബന്ധമുണ്ടെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അറിയാലോ. ഭ്രാന്തന, പിന്നെ എന്തും ചെയ്യും. ചിലപ്പോ നിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചെന്നും വരും. അയ്യോ, ബലരാമേട്ടൻ, കണ്ട പ്രശ്നോ? നിങ്ങളൊന്ന് എവിടെയെങ്കിലും പോയി ഒളിക്ക്. അങ്ങനങ്ങ് പറയാതെ. മൊബൈലിൽ ആരെങ്കിലും വിളിച്ചോണ്ടിരുന്ന സമയത്താണോ ഞാൻ വന്നത്? അല്ല, പതിവില്ലാതെ എന്നെ കാത്തു നിൽക്കും പോലൊരു നിൽപ്പ്. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോന്നേ. മുഖത്തെ പതർച്ച എന്താണെന്ന് ചോദിച്ചു. പതർച്ച ഇല്ല എന്ന് നീ പറഞ്ഞു. എങ്കിലും അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. നീ ആകെ ഭയന്ന് നിൽക്കുക. എന്ന് വെച്ചാ സമയം തെറ്റിയാണല്ലോ ഞാൻ വന്നത്. അതുകൊണ്ട് ചിലപ്പോ അകത്ത് കയറിയ ആളിനെ പുറത്തിറക്കാൻ പറ്റി കാണത്തില്ല. അകത്ത് ആര് കേറിട്ടില്ല. എങ്കിലും ആ പറച്ചിൽ ഒരു കള്ളത്തരമുണ്ടല്ലോടി. ഒന്ന് കുളിക്കാൻ പോവാ. അതിനിടയിൽ അകത്ത് ആരെങ്കിലും കയറ്റിയിരുത്തിയിട്ടുണ്ടെങ്കി പറഞ്ഞു വിടറി. ഈശ്വര, ബാത്റൂമിനകത്ത് ആ ദുഷ്ടം കാണല്ലേ. മാറി ദാ, ദാ നിക്കാ, ദാ നിക്കാ, ഓടരുത്. നിന്നെ ഇന്ന് നീ ഓടുമല്ലേ. ചലിക്കരുത്, ഇനി ചലിച്ചാ
പിന്നെ നിന്റെ ഈ വൃത്തികെട്ട ശരീരം ചലിക്കടാ. പിടിച്ചല്ലോടാ, നിനക്ക് അവളുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞോക്കെ കള്ളമാണെന്ന് തെളിഞ്ഞില്ലടാ. ഞാനും നിന്റെ ഭാര്യയും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് അത് 100% സത്യം തന്നെയാടാ. എന്നാ വ്യക്തിത്വം ഇല്ലാത്ത നീ ശത്രുക്കൾക്കൊപ്പം കൂടി എന്നെ ഇല്ലാതാക്ക നോക്കുക. അതുകൊണ്ട് നീ എന്തെങ്കിലും നേടുവോ, ഇനി എന്റെ മുന്നിൽ ഇരുട്ട് മാത്രമാ. അത് മനസ്സിലാക്കി ബുദ്ധിയുള്ളവരെ പോലെ പെരുമാറിയാൽ നിനക്ക് വലിയ പരിക്കില്ലാതൊക്കെ അങ്ങ് പോവാം. അതല്ല എന്നെ പൂട്ടിയെ നിനക്ക് തൃപ്തി കിട്ടത്തുള്ളെങ്കിൽ നിന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയേണ്ടതൊക്കെ, അതൊക്കെ അതേപടി ഞാൻ നടപ്പിലാക്കിയിരിക്കും. അതിനുള്ള അവസരം ഉണ്ടാക്കാതെ നീയാണ് അതിന് ശ്രദ്ധിക്കേണ്ടത്. ആയുധം കരുതി തന്നെ എപ്പോഴും നടപ്പ്. വീഴുവാണെങ്കിൽ അതിനു മുമ്പ് 1-2 എണ്ണത്തിനെ വീഴ്ത്തിരിക്കും ഞാൻ. പോടാ പോടാ സംശയരോഗി. ഇതിന് നിന്നോട് ദൈവം ചോദിക്കൂടാ. നീ എന്നെ കെണി കുടിക്കുക ദൈവമല്ല, ഞാൻ തന്നെയായിരിക്കും നിന്നോട് ചോദിക്കുന്നത്. എന്നെ കണ്ടെത്താൻ ഒരുത്തനെ ലോക്കപ്പിലിട്ട് പൂശി ദേ മുന്നിൽ നിൽക്കുവാണാ, ഞാൻ പിടിച്ചോണ്ട് പോണാ. അടിമുതൽ മുടിവരെ തരിക്കുവാണെന്ന് എനിക്കറിയാം. കെട്ടിയോളാകത്തുണ്ട്, അവളെ തല്ലി അങ്ങ് തീർത്തോ. പോടാ എടാ പോടാ. കൈയോടെ പിടിച്ചലോടി. ഞാൻ പറഞ്ഞു ദശേരി, അവനിവിടെ ഭീഷണിയായിട്ട് വന്നപ്പോ സംശയിക്കുന്ന കരുതി അകത്ത് ഏറ്റവും ഇരുത്തിയത്. കഥയുണ്ടാക്കാൻ അറിയുന്നവനായിട്ടാ കൂട്ട്, അതുകൊണ്ട് ഇനിയും പല കഥകളും പ്രതീക്ഷിക്കാം. പക്ഷേ കണ്ണി കണ്ടത് ഞാൻ മാച്ചു കളയത്തിലടി. ഞാൻ പോയതിന് പിന്നാലെ അവൻ വന്നു. ഉച്ചയ്ക്ക് ഉണ്ടാണെന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് വന്നതേ നിന്നെ പരീക്ഷിക്കാൻ തന്നെയാടി. ആ സമയത്ത് എന്നെ ഊട്ടിയിട്ടങ്ങ് വിട്ടു. എന്നാ അപ്പം മുതൽ ഇതിനാ താളുണ്ടായിരുന്നറീ. എന്റെ സമയ ദോഷം അല്ലാതെന്താ? സമയം നന്നാക്കുന്നതും മോശമാക്കുന്നതും നമ്മൾ തന്നെയാടി, നമ്മൾ തന്നെയാ. എന്നാലും ഇത്രയും ഭീഷണി നിലനിൽക്കുമ്പോഴും നീ ഇത് ചെയ്തല്ലോ. ഭർത്താവ് സംശയിക്കുന്നു എന്നറിഞ്ഞിട്ടും നീ എന്നെ ചതിച്ചു കളഞ്ഞല്ലോടി. അതും പോലീസ് അന്വേഷിച്ച് നടക്കുന്ന ഒരു ക്രിമിനലെ തന്നെ അവള്. എന്നാലും ചെയ്യാത്ത കുറ്റത്തിന് എന്നെങ്കിലും തല്ലി ചതിക്കരുത്, കൊല്ല ചെയ്യരുത്. നിന്നെ അങ്ങനെ വിടുന്നറി, നീ ഇവിടെ കിടക്ക് ജഡമായിട്ട്. എന്നാലും അവനൊപ്പം നിന്നെ ഞാൻ വിടില്ലടി. എവിടെയാള്? ആ ഇവിടെ ഇരിപ്പുണ്ട്. ഇവരെങ്ങാണ്ട് ഈ കാട്ടിലെ പ്രസവിച്ചതാ വന്നത്. ആ എടാ നിന്റെ ഫോണിന് എന്ത് പറ്റിയടാ, വിളിച്ചിട്ട് ഒരു തരത്തിലും കിട്ടണില്ല. പിന്നെ നിന്റെ മറ്റേ നമ്പർ തപ്പിയെടുത്തോണ്ട് ആളെ കിട്ടി. ഞാൻ ആ ബലരാമന്റെ വീട്ടിലൊന്ന് പോയായിരുന്നു. അവൻ തന്നെ ലോക്കപ്പിലിട്ടൊന്ന് പൂശിയായിരുന്നല്ലോ. എന്നിട്ട് എന്നെ ഏതാണ്ടൊക്കെ അങ്ങ് ചെയ്യുമെന്നും പറഞ്ഞായിരുന്നല്ലോ. എന്നാ പിന്നെ അതങ്ങ് നടക്കട്ടെന്ന് ഞാനും കരുതി. അവന്റെ ഭാര്യയോട് അവനെ ഒന്ന് നിലക്കേർത്തണമെന്ന് പറയാനാ പോയത്. കാലക്കേടിന് ആ കാലം വന്ന് കളഞ്ഞു. എന്നിട്ട് നിനക്ക് പേഷായിട്ട് കിട്ടിയാ? അതിന് താനല്ലല്ലോ ഞാൻ. അവന്റെ കണ്ണി പെടാതിരിക്കാൻ അകത്തൊളിച്ചിരുന്നിട്ട് പുറത്ത് ചാടിയപ്പോ മൊബൈൽ അങ്ങ് പോയി. 2-3 മൊബൈൽ ഉണ്ടെങ്കിലും അതിലായിരുന്നു സകലയുടെ നമ്പർ. നമ്മളിങ്ങനെ രണ്ടും ഘട്ട രീതിയിൽ നടന്നാ പറ്റോടെ മോനെ. സത്യം പറഞ്ഞ ശരിക്കൊന്ന് ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി, എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. അങ്ങനെ കാണണമെങ്കിൽ കൂടെ നിൽക്കണം, ചതിക്കരുത്. നിനക്ക് വേണ്ടി ഇഷ്ടംപോലെ അടി ഇടിയും തൊഴികൊണ്ടവനാ ഞാൻ.
എന്നിട്ടും നിന്നെ ഒറ്റ കൊടുത്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ആത്മാർത്ഥ കാണിക്കണതിന് ഇതിന് പ്രയോജനം വേണം. എനിക്കെന്തെങ്കിലും നേട്ടം ഉണ്ടായാലല്ലേ തന്നെ സഹായിക്കാൻ പറ്റൂ. ഇടക്കിടക്ക് ജയിലിൽ സ്വപ്നം കാണുന്നുണ്ട് ഞാൻ. ഇനി എന്തായി തീരുമെന്തോ. ആ ജോസ് മിക്കവാറും ഉടനെ പുറത്തു വരും. രോഹിണിയുമായി ഒന്നിക്കും. അതിനുള്ള സാധ്യത ഒരുപാടാ. ജോസ് പുറത്തു കിടക്കുമ്പോൾ യഥാർത്ഥ പ്രതിയെ പോലീസ് തേടും. മോചിത സർവീസിൽ കയറുവാണെങ്കിൽ പിന്നെ പറയും വേണ്ട. സാഹചര്യം അങ്ങനെ വഷളാകുന്നതിന് മുമ്പ് മുങ്ങിയേ പറ്റൂ. എനിക്ക് വന്നുള്ളത് പെട്ടെന്ന് നടക്കുന്നു. അല്ല നിനക്ക് അഭിനയിക്കാൻ അറിയാമോ? അതിപ്പോ ചോദിക്കാൻ എന്തിരിക്കുന്നു. അഭിനയം അരങ്ങ് തകർക്കല്ലേ. എങ്കിൽ പിന്നെ നമുക്കൊരു നാടക കമ്പനി കരാർ ചെയ്യാലോ. വേഷം മാറി നടക്കുകയും ചെയ്യാം. തൽക്കാലം ആ പണിക്ക് ഞാനില്ല. എന്നാലോ മൊബൈൽ ബലരാമന്റെ ഈ കിട്ടിക്കാണോ എന്തോ. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ശരിക്ക് കിട്ടിക്കണം. അവന്റെ കയ്യിൽ നിന്ന് അവന്റെ ഭാര്യയ്ക്ക്. ആ കുടുംബം കുട്ടിച്ചോറാക്കി. എന്തായടോ കാര്യങ്ങൾ? അവനെ കിട്ടിയോ? എന്തു പറ്റി? ഇനി എന്തു പറ്റണ? ജീവിതം തന്നെ കൈവിട്ടു പോയി സാറേ. അവനെ കൺമുമ്പിൽ കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് എന്നെ വിളിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാര്യയായിട്ട് അവൻ അടുപ്പത്തില്ല. പ്രതീക്ഷിക്കാതെ ഞാൻ വീട്ടിലോട്ട് കയറി ചെന്നത്. അപ്പൊ അവൻ ബാത്റൂമിനകത്തുണ്ടായിരുന്നു. എന്നെ തള്ളിയിട്ട് ഓടിക്കളഞ്ഞു. പിന്നാലെ ചെന്നപ്പോ കത്തി കാട്ടിയിട്ട് കൊല്ലാൻ വന്നു. മൊത്തത്തിൽ പ്രശ്നമാ സാറേ. എന്നാലും കൈ കിട്ടിയിട്ട് തനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലടോ. ഓ, അവനൊന്നും പറഞ്ഞൊരു കാര്യമില്ല സാറേ. അവൻ വീണ്ടും രക്ഷപ്പെട്ടു. എടോ, എന്റെ മോൾ ഉൾപ്പെടെ പലർക്കും അബദ്ധം പറ്റി. അവരൊന്നും വിവാഹിതരായിരുന്നില്ല. എന്നാൽ ഇവിടെ തന്റെ ഭാര്യയാണ് പ്രതി. വിവാഹം കഴിഞ്ഞ സ്ത്രീ തെറ്റ് ചെയ്താൽ കാമുകനെയല്ല ശിക്ഷിക്കേണ്ടത്, ഭാര്യയെ തന്നെയാ. അവരെ കൊല്ലണമെന്ന് ഞാൻ പറയണില്ല. എന്നാൽ ബന്ധമൊഴിഞ്ഞൂടെ തനക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിപ്പോയി സാറേ. എന്ന് വെച്ച് ഇതുപോലൊരുത്തിയ സഹിക്കണം? എടോ, കുഞ്ഞുങ്ങൾക്ക് ശലവര് കൊടുക്കണോടോ? അവര് കൂടെ നിൽക്കുമെങ്കിൽ പൊണ്ണുപോലെ അവരെ നോക്കണോടോ? അവളെ കളഞ്ഞിട്ട് എന്തോ, എനിക്കതിന് പറ്റുന്നില്ല സാറേ. എങ്കിൽ താൻ പോയി തൂങ്ങി ചാവടോ. സ്വന്തം ഭാര്യ കാമുകനൊത്ത് സ്വന്തം വീട്ടിൽ കഴിയുന്നത് നേരിട്ട് കണ്ടു. ഭർത്താവ് വന്നപ്പോ ഭാര്യ ബാത്റൂമിൽ ഒളിപ്പിച്ചു. എന്നിട്ടും അവളെ ചേർത്ത് നിർത്തിയിരിക്കുന്നു. കഴുത, എങ്ങനെയെങ്കിലും അവനെ പിടിച്ചുതരാം. കൊന്നുകഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാം. പക്ഷെ കൊല്ലണം. ഇതാണ് അവന്റെ ലൂടെ തനിക്ക് മനുഷ്യനായ കുറച്ച് ആത്മാഭിമാനം വേണം. അവനെ കണ്ടെത്താൻ ലോകം മുഴുവൻ അലഞ്ചു. അവനോ സ്വന്തം വീട്ടിലും കേൾക്കുന്ന ഒരു ചിരിക്കോടോ. സത്യം പറഞ്ഞ തൂങ്ങിച്ചെത്താനൊന്നൊരു തോന്നിപ്പോവാ സാറേ. ഓ, താൻ തനി പെണ്ണാവല്ലേ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചവരാണ് മരിക്കേണ്ടത്. അല്ലാതെ താൻ തൂങ്ങി ശാവല്ല വേണ്ടത്. അവൻ കത്തി കാണിച്ചെന്ന് താൻ പറഞ്ഞല്ലോ. ആ ഭീഷണിക്ക് മുമ്പിൽ താൻ കീഴടങ്ങുന്നതായിരുന്നു. അയ്യോ, അവൻ കുത്തും സാറേ, ഉറപ്പാ. കുത്തുന്നെങ്കിൽ കുത്തട്ടടോ, അല്ലെങ്കിൽ തന്നെ എന്തിനാ തനിക്ക് ഇങ്ങനെ ഒരു ജീവിതം? ആ മൾപ്പിടുത്തത്തില് അവന്റെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി അവനെ തിരിച്ചു കുത്താൻ കഴിഞ്ഞെങ്കിലോ? അത് നടക്കാത്ത കാര്യമാ സാറേ. ഓ, എന്തായാലും നാളെ എല്ലാ പത്രത്തിലും അവന്റെ പടവും വാർത്തയും വരും. അതിനുള്ള വകുപ്പെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെ? തന്നേക്കാൾ മിടുക്കുള്ള പോലീസ് ഓഫീസേഴ്സ് ഇവിടെ ഉണ്ടല്ലോ, അവർ കണ്ടെത്തി തരും അവനെ. മാറി നിൽക്കണം. ചേച്ചി ചേച്ചി
വീട് മാറുമ്പോന്ന് വിളിച്ചു പറഞ്ഞൂടെ എന്റെ ചേച്ചി. അയ്യോ, ഏഷ്യാനെറ്റ് ന്യൂസ് ലൈവ് ഉണ്ടായിരുന്നോ? കണ്ടില്ലായിരുന്നോ? പിന്നെ ഇവിടെ പത്രം വായിക്കാൻ സമയമില്ല, പിന്നെയാണ് ന്യൂസ് കാണാൻ പോണത്. ഒന്ന് പോവേച്ചി. എടി മോളെ, മോചിത വിളിച്ച് പറഞ്ഞിട്ടാ നമുക്ക് വാട കുറച്ച് ഈ വീട് കിട്ടിയിരിക്കുന്നത്. അവള് വീണ്ടും നാളെ കാക്കി എടുത്തിടുമല്ലോ. അതറിയാവുന്ന ആരോ ദാനം തന്നതാ. എന്നാലും അമ്മേ, നരേനോട് കലിയുള്ളപ്പോ അവൾ ഇത് ചെയ്യൂ. നരനോട് കലിയുണ്ടെങ്കിലും അവന്റെ അച്ഛനോട് അവക്ക് ഇപ്പോഴും ദേഷ്യമൊന്നും ഇല്ലല്ലോ. അവക്ക് താമസിക്കാനായിട്ടാ ഈ വീട് കൊടുത്തത്. അപ്പോഴവൾ നിന്റെ അച്ഛനെ കണ്ടതും ഇവിടെ താമസിക്കാൻ പറഞ്ഞതും. എന്തായാലും നല്ല സൗകര്യമുള്ള വീടാ. അതെ, മുകളിൽ ഒരു കുടുംബത്തിനും കൂടെ താമസിക്കാം. അങ്ങനെ താമസിപ്പിച്ച നമുക്ക് അഡ്വാൻസ് വാങ്ങിച്ചെടുക്കായിരുന്നു. പിടികിട്ടാ പുള്ളിയുടെ ചിത്രങ്ങള് ഇനി കവലകൾ തോറും പ്രത്യക്ഷപ്പെടും. പുറത്തിറങ്ങിയാൽ ആൾക്കാർ എന്നെ തിരിച്ചറിയും. നമ്മളെയൊക്കെ പറ്റിച്ചിട്ട് നമ്മളെ സ്നേഹവും പിടിച്ചു പറ്റിയിട്ട് ഓന് നടക്കാൻ കഴിഞ്ഞല്ലോടാ. നീ പിടിക്കപ്പെട്ടാലേ പിന്നെ പുറലോകം കാണത്തില്ല. അതുപോലുള്ള പൂട്ടായിരിക്കും പൂട്ടണത്.